നമസ്കാരം മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് നവജാത ശിശുവിനെ തട്ടിക്കൊണ്ടുപോയതിൽ അവസാനിച്ചത് അടിപൊളി ജീവിതം ഇഷ്ടപ്പെട്ടിരുന്ന നീതു എല്ലാ അർത്ഥത്തിലും കലിപ്പന്റെ കാന്താരിയായിരുന്നു എന്നാണ് കൊച്ചിയിലെ അയൽക്കാർ പറയുന്നത് കളമശ്ശേരിയിൽ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ വരെ താമസിച്ചിരുന്ന ഫ്ലാറ്റിലും പിന്നീട് കളമശ്ശേരി മുലപ്പാടത്ത് താമസിച്ച വാടക വീട്ടിലും

ോടെ പരാതികൾ ഉയർന്നു സമീപവാസികൾ ഫ്ളാറ്റ് സുരക്ഷാ ജീവനക്കാരോട് പരാതിപ്പെട്ടതോടെ സംഗതി വാക്കുതർക്കത്തിലേക്ക് എത്തുകയും ഫ്ളാറ്റ് ഒഴിവാക്കുകയുമായിരുന്നു പിന്നീട് കളവശ്ശേരി മൂലേപ്പാടത്തെ വീട് എടുത്തപ്പോഴും പറഞ്ഞതെല്ലാം നുണതന്നെയായിരുന്നു ഭർത്താവ് വിദേശത്താണെന്നും കൂടെയുള്ളത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് എന്നുമായിരുന്നു പറഞ്ഞത് ഭർത്താവിന്റെ പേരിലെടുത്ത വീടിന്റെ വാടക ഉൾപ്പെടെ നൽകിയിരുന്നതും ഇയാളായിരുന്നു ഇൻഫോ പാർക്കിലെ ഐ ടി സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇവന്റ് മാനേജ്മെന്റ് ഇവിടെയും പാട്ടും ബഹളവും പതിവായിരുന്നെങ്കിലും ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗമെന്ന നിലയിൽ വിഷയം കാര്യമാക്കിയില്ലെന്ന് അടുത്ത വീട്ടുകാരിൽ ഒരാൾ പറഞ്ഞു അതേസമയം സമൂഹ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ടയാളാണ് നീതവിന്റെ കൂടെ താമസിച്ചത് ഇബ്രാഹിം ബാദുഷ എന്നാണ് പോലീസ് പറയുന്നത് ഭർത്താവ് സ്ഥലത്തില്ലാത്തപ്പോഴെല്ലാം ഇയാളാണ് നീതുവിനൊപ്പം വീട്ടിൽ താമസിച്ചിരുന്നത് കാമുകനെ ഭർത്താവിന്റെ സഹോദരൻ നിന്ന് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയാണ് നീതു എറണാകുളത്ത് കഴിഞ്ഞിരുന്നത് ഈ പ്രണയബന്ധം തകരാതിരിക്കുവാനാണ് കുഞ്ഞിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതെന്നും പോലീസ് പറയുന്നു കുഞ്ഞിനെ തട്ടിയെടുത്തതിൽ ഇയാൾക്ക് പങ്കില്ലെങ്കിലും പണം തട്ടിയെടുത്തെന്നും കുഞ്ഞിനെ ഉപദ്രവിച്ചിരുന്നു എന്നുമുള്ള നീതുവിന്റെ മുടിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്ത് ഇയാളെ അറസ്റ്റ് ചെയ്തത് അതേസമയം കേസിലെ പ്രതി നീതുവിനൊപ്പം കാമുകൻ ഇബ്രാഹിം അറസ്റ്റിലായത് തികച്ചും നാടകീയമായിരിക്കുകയാണ് കുഞ്ഞിനെ സംഭവം പോലീസിന്റെ സംശയം പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന് പിന്നിലെന്നാണ് തുടർന്നാണ് നീതുവിനെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചത് ഇതോടെ കാമുകന്റെ പേര് നീതു വെളിപ്പെടുത്തുകയായിരുന്നു എന്നാൽ സംഭവമായി കാമുകന് ബന്ധമില്ലെന്ന് ഉറപ്പിച്ച പോലീസ് ഇയാളെ കളമശ്ശേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു നീതുവിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപയും സ്വർണവും തട്ടിയെടുത്ത കേസിലും നീതുവിന്റെ കുട്ടിയെ മർദ്ദിച്ച കേസിലുമാണ് ബാബുഷയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയിൽ തന്റെ ജീവനക്കാരിയായ നീതുവുമായി അടുത്ത ഇബ്രാഹിമിന്റെ കണ്ണ് പണത്തിലും സ്വർണത്തിലുമായിരുന്നു സൗഹൃദം പ്രണയത്തിലേക്ക് വഴിമാറുകയും ഇരുവരും ഫ്ളാറ്റ് എടുത്ത് ഒരുമിച്ച് താമസിക്കുവാനും തുടങ്ങി ഇതിനിടെയാണ് നീതു ഗർഭിണിയായത് ഇബ്രാഹിമിന്റെ നിർദ്ദേശപ്രകാരം ഗർഭം അലസിപ്പിച്ചു പിന്നീട് ഇരുവരും ചേർന്ന് മറ്റൊരു സ്ഥാപനം തുടങ്ങി ബിസിനസ് ആവശ്യങ്ങൾക്കായി നീതുവിൽ നിന്ന് പലപ്പോഴായി മുപ്പത് ലക്ഷം രൂപയും സ്വർണാഭരണങ്ങളും കൈക്കലാക്കി ഇതിനിടെയാണ് നീതു രണ്ടാമതും ഗർഭിണിയായത് എന്നാൽ കാമുകൻ അറിയാതെ നീതു ഗർഭം അലസിപ്പിച്ചു മറ്റു വിവാഹാലോചനകളും ഇബ്രാഹിം മുന്നോട്ട് നീങ്ങിയത് നീതുവിന് ഉൾക്കൊള്ളാനായില്ല താൻ ഗർഭിണിയാണെന്നും കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണെന്നും നീതു കാമുകനോട് പറഞ്ഞു തുടർന്നാണ് കുട്ടിയെ തട്ടിയെടുക്കാനും അത് ഇബ്രാഹിമിന്റെ കുട്ടിയാണെന്ന് വരത്തി തീർക്കാനും പദ്ധതിയിട്ടത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്